കേരളം ഞെട്ടിയ രാജ്യം ഞെട്ടിയ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത്. അത് ഇടത്താവളമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസും അദ്ദേഹത്തിന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ എം ശിവശങ്കരനും എം ശിവശങ്കരന്റെ കൂട്ടാളികൾ സ്വപ്ന സുരേഷും അതോടൊപ്പം തന്നെ ഈ സ്വപ്ന സുരേഷിന്റെ കൂട്ടാളികളും ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സരിത് കുമാർ അടക്കമുള്ളവരുടെ മൊഴികൾ, സരിത് കുമാറിന്റെ NIA മൊഴി, സ്വപ്ന സുരേഷിന്റെ NIA ഉള്ള മൊഴി, ഇതിനെ തുടർന്ന് ഇതിലെ പ്രധാന കണ്ണികളിൽ സൂത്രധാരന്മാരിൽ ഒരാളായ ഒരാളെ UAE നിന്ന് NIA NIA വലയത്തിൽ ആയിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് കേരളം കഴിഞ്ഞ 4 വർഷമായി ടെററിസ്റ്റ് ഓൺ കൺട്രി ആയി മാറി എന്നുള്ളതാണ്. കേരളത്തെ വിശേഷിപ്പിക്കുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് പിണറായി വിജയന്റെ ഭരണകാലത്ത് ദൈവം ഒളിച്ചോടിയിരിക്കുന്നു. കേരളത്തിൽ ദൈവത്തെ ഓടിച്ചുവിട്ട പിണറായി വിജയൻ അവിടെ ഭീകരവാദികളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും കേരളത്തെക്കുറിച്ചുള്ള ചർച്ച. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയാകുമ്പോൾ ഒരു UAE കോൺസുലേറ്റ്, ആ UAE കോൺസുലേറ്റിലെ ഡിപ്ലോമാറ്റിക് ബാഗ് ഉപയോഗിച്ചുകൊണ്ട് നിരവധി തവണ നടത്തിയ സ്വർണ്ണക്കള്ളക്കടത്തും ആയുധ കള്ളക്കടത്തും ലഹരിക്കള്ളക്കടത്തും, ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തെളിവുകൾ മാത്രം 100 കോടിയോളം രൂപയുടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട്. ഇനി ആയുധ കള്ളക്കടത്തിന്റെയും ലഹരിക്കള്ളക്കടത്തിന്റെയും കണക്കുകൾ പുറത്തുവരാനുണ്ട്. കഴിഞ്ഞ 4 വർഷമായി നടത്തിയിട്ടുള്ള കള്ളക്കടത്തുകളുടെ വിവരങ്ങൾ NIA കസ്റ്റംസും സരിത് കുമാറിൽ നിന്നും സ്വപ്ന സുരേഷിൽ നിന്നും ചോദ്യം ചെയ്യലിലൂടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വരുമ്പോൾ കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഗോഡ്സ് ഓൺ കൺട്രി, അവിടെ ഇന്ത്യയിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ രാജ്യാന്തര തലത്തിലെ ടൂറിസ്റ്റുകളും ചോദിക്കുന്നത് ഇത് ഗോഡ്സ് ഓൺ കൺട്രി അല്ലല്ലോ, ടെററിസ്റ്റ് ഓൺ കൺട്രി അല്ലേ? അങ്ങനെ ടെററിസ്റ്റ് ഓൺ കൺട്രി ആക്കിയതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അതിന്റെ ക്രെഡിറ്റും പിണറായി വിജയന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തും ആയുധ കള്ളക്കടത്തും ലഹരി കള്ളക്കടത്തും നടന്നിരിക്കുന്ന വ്യക്തികൾ താവളമടിച്ചിരുന്നത് പിണറായി വിജയന്റെ ഓഫീസിലാണ്. പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മൂക്കിനു താഴെ ഇരുന്നു കൊണ്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ആ ഓഫീസിന്റെ ചുമതലക്കാരനായ അതിവിശ്വസ്തനായ എം ശിവശങ്കരൻ നേതൃത്വം നൽകി സ്വപ്ന സുരേഷിലൂടെയും സരിത് കുമാറിലൂടെയും ഫാരീസിലൂടെയും ഒക്കെ നടത്തിയിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, അത് അന്താരാഷ്ട്ര മാനങ്ങളുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, അവിടെ ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം പറയുന്നു കേരളത്തിൽ നിന്ന് കേരളം ഗോഡ്സ് ഓൺ കൺട്രി അല്ല, ടെററിസ്റ്റ് ഓൺ കൺട്രി. കേരളത്തിൽ നിന്ന് ദ ഗോഡ് എന്നുള്ള അല്ലെങ്കിൽ ദൈവത്തെ മാറ്റിയിരിക്കുന്നു പിണറായി വിജയൻ. ദൈവത്തെ മാറ്റിയ പിണറായി വിജയൻ അവിടെ ടെററിസ്റ്റുകളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശബരിമലയിൽ അയ്യപ്പനെ ഇളക്കി മാറ്റാൻ ശ്രമിച്ച പിണറായി വിജയൻ, ശബരിമലയിൽ അയ്യപ്പന്റെ ആചാര അനുഷ്ഠാന ലംഘനത്തിന് വേണ്ടി വേഷപ്രച്ഛന്നരായി പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കെ ഇരുട്ടിന്റെ മറവിൽ പുലർച്ചെ വേഷപ്രച്ഛന്നരായി യുവതികളെ കയറ്റി ആചാര ലംഘനം നടത്തി ശബരിമലയിൽ നിന്ന് അയ്യപ്പനെ ഓടിക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ, ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ചെന്നു നിന്ന് ഉളിഞ്ഞു നോക്കിയിട്ട് അങ്ങ് അകലെ കത്തുന്ന തിരിയാണോ ശ്രീകൃഷ്ണൻ എന്ന് ചോദിച്ച പിണറായി വിജയൻ, ആ പിണറായി വിജയനോട് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും വിശ്വാസികൾ പറഞ്ഞു, പിണറായി വിജയ അയ്യപ്പനിരിക്കുന്ന ശബരിമലയിലല്ല ദൈവം, തിരിയിട കത്തുന്നിടത്തല്ല ദൈവം ഇരിക്കുന്നത് അധർമ്മികളെ ഇരിക്കുന്നിടത്താണ്, അധർമ്മികളെ തുരത്താനായിട്ടാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അധർമ്മികൾക്കൊപ്പമാണ് ദൈവം, അധർമ്മികൾ ഇരിക്കുന്നിടത്താണ് ദൈവമുള്ളത്. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അധർമ്മം എവിടെ വാഴുന്നോ അവിടെ ഞാൻ വരും, അധർമ്മികൾ എവിടെ ഇരിക്കുന്നോ അവിടെ ഞാൻ ഇരിക്കും. അങ്ങനെ പിണറായി വിജയൻ എന്ന അധർമ്മിയെ യഥാർത്ഥ ദൈവം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ഇതാ ഇവനാണ് അധർമ്മി, ഇവൻ വാചകമടിച്ചല്ലോ, ഇവൻ ഇന്ദ്രനെയും ചന്ദ്രനെയും വെല്ലുവിളിക്കുന്നവനാണ് എന്ന്. കോടികൾ മുടക്കി ഇവന്റെ PR വർക്ക് നടത്തുന്നുണ്ടല്ലോ, ഇവന്റെ ഏറാൻ മൂളികളായ സുഡാപ്പികളും അന്തം കമ്മികളും ഇവനെ ഇരട്ടച്ചങ്കനെന്ന് പറയുന്നുണ്ടല്ലോ. ദാ നോക്കൂ, ഇവൻ ഇരിക്കുന്ന ആസ്ഥാനമാണ് അധർമ്മത്തിന്റെ ആസ്ഥാനം, ഇവനാണ് അധർമ്മികൾക്ക് നേതൃത്വം നൽകുന്നത്, ഇവൻ ഭരിക്കുന്ന വകുപ്പ് ആഭ്യന്തര വകുപ്പ്, ആ ആഭ്യന്തര വകുപ്പിന്റെ മൂക്കിനു താഴെ ഇരുന്നു കൊണ്ടാണ് സ്വപ്ന സുരേഷും സരിത്തും അതോടൊപ്പം അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരുമൊക്കെ കേരളത്തിലേക്ക് കഴിഞ്ഞ 4 വർഷം സുഖമായി സ്വർണം കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവനിരിക്കുന്ന വകുപ്പുകൾ, ഇവനിരിക്കുന്ന ഓഫീസിന്റെ ചുമതലക്കാരൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരനാണ് ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് ആവേശമാകുന്നത്, അനുഗ്രഹമാകുന്നത്, സംരക്ഷണം ഒരുക്കുന്നത്. പിണറായി വിജയന്റെ ഏറ്റവും ഇഷ്ടമുള്ള IT വകുപ്പ്, ആ IT വകുപ്പിലാണ് അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരി ഏറ്റവും
മുന്തിയ തസ്തികയിൽ 170,000 രൂപ ശമ്പളം വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. ആ അർത്ഥത്തിൽ ദൈവത്തെ ഇളക്കി മാറ്റാൻ നടന്ന ഗുരുവായൂരിൽ നിന്ന്, ശബരിമലയിൽ നിന്ന്, മറ്റ് ദേവസ്വം ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ദൈവത്തെ ഇളക്കി പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ച, താൻ വലിയ നിരീശ്വരവാദി ആണ് എന്ന് തെളിയിക്കാൻ ഓടി നടന്ന് മത്സരിച്ച പിണറായി വിജയൻ, കേരളത്തിൽ നിന്ന് ദൈവത്തെ ഇളക്കി പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ, അവിടെ ദൈവത്തിനു പകരം പ്രതിഷ്ഠിച്ചത് കമ്മ്യൂണിസത്തെ അല്ല, സോഷ്യലിസത്തെ അല്ല, ടെററിസ്റ്റുകളെ എന്നുള്ള ചരിത്രം എഴുതി ചേർത്തു എന്നുള്ളത് പിണറായി വിജയന്റെ ആ കിരീടത്തിലെ ഏറ്റവും വലിയ ദുർഗന്ധമായി, ദുർമേധസ്സായി, കറുത്ത പൊട്ടായി അവശേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ ജനങ്ങൾ പറയുന്നു. പിണറായി വിജയന്റെ ഭരണ നേട്ടം എന്നുള്ളത് പോയ പതിറ്റാണ്ടുകൾ മഹാരഥന്മാർ ഭരിച്ച കേരളം, EMS എന്ന മഹാരഥൻ ഭരിച്ച കേരളം, C.അച്യുതമേനോൻ എന്ന മഹാരഥൻ ഭരിച്ച കേരളം, PKV എന്ന PK വാസുദേവൻ നായർ ഭരിച്ച കേരളം, അങ്ങനെ നിരവധി പ്രഗത്ഭർ, K.കരുണാകരൻ ഭരിച്ച കേരളം, R.ശങ്കർ, അങ്ങനെ നിരവധി പേർ ഭരിച്ച, നേതൃത്വം നൽകിയ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിന് നേതൃത്വം നൽകിയ കേരളത്തിൽ 4 വർഷം കൊണ്ട് പിണറായി വിജയൻ ഗോഡ്സ് ഓൺ കൺട്രി എന്ന കേരളത്തെ ഗോഡ്സ് എടുത്തു മാറ്റി അവിടെ ടെററിസ്റ്റ് ആക്കുമ്പോൾ പിണറായി വിജയന്റെ നേട്ടം ടെററിസ്റ്റ് ഓൺ കൺട്രി എന്നുള്ള രീതിയിലേക്ക്, ദൈവത്തെ ക്ഷണിക്കുന്നതിന് പകരം ടെററിസ്റ്റുകളെ ക്ഷണിച്ച പിണറായി വിജയൻ എന്നുള്ള തരത്തിലേക്ക് വിമർശനവും വിലയിരുത്തലും വരുമ്പോൾ നാണം കെട്ട് തകർന്നടിയുന്നു CPM ഉം പിണറായി വിജയൻ.